ശ്രീ എം ബി രാജേഷ്, നമസ്കാരം. ഞങ്ങൾ റിപ്പോർട്ടഡ് ടി വി 14-ാം വർഷത്തേക്ക് കടക്കുകയാണ്. മാറ്റങ്ങളോടെ വന്ന റിപ്പോർട്ടഡ് ടി വിയുടെ 1-ാം വർഷമാണ് നാളെ. നമ്മൾ 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാർത്താ സംഗീത യാത്രയാണ്. ശ്രീ എം ബി രാജേഷിന് സ്വാഗതം, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. എനിക്ക് ആ പാട്ട് പാടിയത് ആരാണെന്ന് മനസ്സിലായില്ല. കേൾക്കാനേ പറ്റുള്ളൂ. കെ എസ് രഹന കർണാടക സംഗീതം പഠിച്ചു, നമ്മുടെ ചിറ്റൂർ കോളേജിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോ വളരെ ഗംഭീരമായി രഹനയ്ക്ക് എന്റെ അഭിനന്ദനങ്ങളും കയ്യടി. ശ്രീ എം ബി രാജേഷ്, ഞങ്ങൾ അകലെ അങ്ങനെ ക്ഷണിക്കുമ്പോൾ ഞാനൊരു തുടക്കത്തിൽ ചെറു ക്ഷമാപണം നടത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. താങ്കളുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ എല്ലാ വാർത്തകളിലും കാണിക്കുന്ന ജാഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു വാർത്തയിൽ, ഒരു കാർഡിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് വന്ന അത്യാവേശം സംഭവിച്ചതാവാം, അതിലൊരു വാചകത്തിലൊരു പിശക് സംഭവിച്ചിരുന്നു. ഞാൻ ആ പിശക് ആവർത്തിക്കുന്നില്ല, കാരണം നമ്മൾ തെറ്റാവർത്തിച്ചിട്ട് കാര്യമില്ല. അതിലങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക വിഷമം ഉണ്ടായെങ്കിൽ ഒരു ഖേദപ്രകടനം കൂടി നടത്തുന്നു, കാരണം അത് നമ്മളൊരു പോളിസി ആയിരുന്നില്ല. അത്തരത്തിൽ ആവേശം വരുമ്പോൾ വാക്കുകൾ സമീകരിച്ചെഴുതുന്നു, അതിൻ്റെ അർത്ഥങ്ങൾ മാറിപ്പോകാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ. അത് തുറന്നു തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കുന്നത്. ശ്രീ എം ബി രാജേഷ്, ഒരു വർഷമായി മാറ്റങ്ങളോടെയുള്ള റിപ്പോർട്ടർ ടി വി താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒരുപാട് ചർച്ചകൾ നടന്നു, ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു, ബ്രേക്കിംഗ് വാർത്തകൾ കൊണ്ടുവന്നു, ചർച്ചകളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് അഭിപ്രായം, തുറന്നു പറഞ്ഞോളൂ ശ്രീ എം ബി രാജേഷ്. ഞാനത് പറയാം. അതിനു മുമ്പ് അരുൺ പറഞ്ഞ ഈ കാര്യം ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ഇത് നിത്യേന പലരും ഇങ്ങനെ നമുക്കൊക്കെ എതിരെ നമ്മൾ അറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ആദ്യമൊക്കെ അത് വല്ലാതെ അലട്ടുമായിരുന്നു. ഇപ്പം അത് അലട്ടുന്നത് ഉള്ള അലട്ടുകയേ ചെയ്യുന്നില്ല, ആരും ശ്രദ്ധിക്കാറില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഈ കാര്യം ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് എന്നുള്ളത്. അത് ആവട്ടെ, അത് തുറന്നു പറഞ്ഞതിലും അതൊരു തെറ്റാണ് എന്ന് പറയാൻ കാണിച്ച ആർജവത്തിനും നന്ദി. ഇനി അരുൺ ചോദിച്ച ചോദ്യം ശരിയാണ്. റിപ്പോർട്ടർ ടി വി ഇപ്പോൾ ഇന്ന് ഒരു വർഷം പൂർത്തിയാവുന്നു, 1-ാം വാർഷികം ആഘോഷിക്കുന്നു. എൻ്റെ 1-ാം വാർഷികത്തിന് എൻ്റെ ആശംസകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ടെലിവിഷൻ പതിവായി കാണുന്ന ആളെയല്ല, തുറന്നു പറയട്ടെ. ഏതാണ്ടൊരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. വളരെ അത്യാവശ്യം ഏതെങ്കിലും കാര്യം കാണണമെങ്കിൽ മാത്രം കാണുക എന്നല്ലാതെ പതിവായിട്ട് കാണുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് ടെലിവിഷൻ ചർച്ചകൾ എന്നത്. ഒരു കാലത്ത് അരുൺ അറിയാമല്ലോ, നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്, എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായിരുന്നു, ഒരു സംവാദം എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു സംവാദത്തിൻ്റെ ഒരു ഇടമുണ്ടെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ട് അത് കാണാൻ തീരെ ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ടുകൂടിയാണ്, കാണില്ലെന്ന് തീരുമാനിച്ചുറച്ചതുകൊണ്ടല്ല. അപ്പം നമുക്ക് സമയം കുറവാകുമ്പോൾ ഏത് വേണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നൊരു മുൻഗണന നിശ്ചയിക്കേണ്ടി വരുമല്ലോ. പക്ഷേ അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കണ്ടിരുന്ന അപൂർവം മലയാളം ടെലിവിഷൻ ചർച്ചകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റിപ്പോർട്ടറിൻ്റേത് എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും. ഞാൻ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ചില ആളുകളോട് അക്കാര്യം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല നിലവാരമുള്ള ചർച്ചകൾ എന്ന് പറയാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആഴമുള്ള വിശകലനങ്ങൾ റിപ്പോർട്ടറിൻ്റെ ചർച്ചകളിൽ നടന്നിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ പറയുമ്പോഴും ഉള്ള കാര്യങ്ങൾ അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ശ്രീ എം ബി രാജേഷ്, നല്ല വാക്കുകൾക്ക്. തീർച്ചയായിട്ടും ആ വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഏതൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും തെറ്റു കുറ്റങ്ങളിൽ ചിലതൊക്കെ നമുക്കും സംഭവിച്ചേക്കാം, പരമാവധി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പോലും. എനിക്കൊപ്പം ശ്രീ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, സ്മൃതി പരുത്തിക്കാടുണ്ട്, സുജയ പാർവതിയുണ്ട്, ആൻറ്റോ അഗസ്റ്റിനുമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, ശ്രീ എം ബി രാജേഷ്, ഇപ്പോൾ ഈ 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ച തോൽവി, പ്രത്യേകിച്ച് CPM ജില്ലാ ഘടകം മുതൽ സംസ്ഥാന ഘടകം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനൊരു സന്ദർഭത്തിലാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ തോൽവി സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് ബോധ്യവുമുണ്ട്. എൻ്റെ ചോദ്യം, ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ
CPM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഭരണത്തിൽ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സ്വയം വിമർശനപരമായി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നൊരഭിപ്രായം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്ക് അങ്ങനൊരു അഭിപ്രായമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ഈ വിലയിരുത്തൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തിയ ശേഷം വീണ്ടും സംസ്ഥാന കമ്മിറ്റിയും താഴെ ഘടകങ്ങളൊക്കെ ഒരുക്കി കൂടി ചർച്ച നടത്താൻ പോവുകയാണ്. അപ്പോൾ വളരെ ആഴത്തിലുള്ള ചർച്ചയും വിശകലനവും പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, തിരുത്തേണ്ടതെല്ലാം തിരുത്തും എന്നാണ്. എന്തെല്ലാം തിരുത്തേണ്ടതുണ്ടോ അതെല്ലാം തിരുത്തും എന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. പിന്നെ ഞങ്ങളെല്ലാവരും തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ മറ്റേ ആരെങ്കിലും ചില ആളുകൾ എന്നുള്ളതല്ല. അപ്പോൾ ഇത് പാർട്ടി ആഴത്തിൽ ആത്മപരിശോധന നടത്തുന്നു. ഒരു തരത്തിലുള്ള മുൻവിധികളുമില്ലാതെ തുറന്ന ചർച്ച, വിമർശനം, സ്വയം വിമർശനം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അത്തരമൊരു യോഗത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴെ തലം വരെ ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പരിശോധന നടത്തുന്നത് എന്തിനാണ്? അതൊരു വൃഥാവ്യായാമമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ട തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ മുൻവിധികളില്ലാതെ തന്നെ തിരുത്തും. അത് വ്യക്തമാണ്, താങ്കൾ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വിവിധ ഘടകങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ചർച്ചകളിലെല്ലാം ഉയർന്നു വരുന്നൊരു പ്രശ്നം, ശ്രീ എം പി രാജേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗം, ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ UDF-ന് അനുകൂലമായൊരു അന്തരീക്ഷം രാജ്യത്തെമ്പാടും ഈ കോൺഗ്രസിന് അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു, ഇങ്ങനെയുള്ള അതുപോലെ ചില സാമുദായിക വിഭാഗങ്ങളുടെ ചേരിമാറ്റം, ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും വലിയ ശക്തമായൊരു ഒരു ഒരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത് ഒട്ടും തന്നെ സൗഹാർദ്ദപരമല്ല CPM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ പെരുമാറ്റങ്ങൾ, ഭരണത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന ചിലരുടെയെങ്കിലും പെരുമാറ്റങ്ങൾ, കൂടുതൽ ജനകീയവും ജനപ്രിയവും സൗഹാർദ്ദപരവുമായൊരു അന്തരീക്ഷം രാഷ്ട്രീയത്തിലുണ്ടാകുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അത് പൊതുസമൂഹത്തിൽ നല്ല പ്രതിച്ഛായ നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്യും. മറ്റു പല പ്രതിസന്ധികളുള്ളപ്പോഴും നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ ഒന്ന് ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു ഊഷ്മളതയുണ്ടല്ലോ. ആ ഊഷ്മളതയൊക്കെ അംഗീകരിക്കുന്നൊരു നേതാവായിട്ട് തന്നെയാണ് ഞാൻ താങ്കളെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഊഷ്മളത, ഹൃദ്യത എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ടൊരു ക്വാളിറ്റി ഒന്നുമല്ല. അത് കൈമോശം വരുന്നുണ്ടോ എം പി രാജേഷ്? ഉണ്ണിയുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു, എന്നാലും ഞാൻ ഏറെക്കുറെ മനസ്സിലാക്കി ചോദ്യം എന്താണ് എന്നത്. മനസ്സിലായി ചോദ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ തെറ്റായി ധരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിരുത്തിയാൽ മതി. അതായത് ഈ അത് അതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്, കുറച്ചുകൂടി ലാളിത്യം, വിനയം, പിന്നെ ജനകീയമായിട്ടുള്ള ഇടപെടൽ, ചിരി, ഇതൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ. ഞങ്ങളതിനെ അത്ര ലളിതമായിട്ടല്ല കാണുന്നത്. ചിരിയും വിനയവും കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി കൂടുതൽ ചിരിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മളതൊരു അമിത ലളിതവൽക്കരണമായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഒരു വളരെ നിർണായകമായിട്ടുള്ള സംഭവവികാസങ്ങളെയൊക്കെ നമ്മൾ അതീവ ലളിതമായിട്ട് വിലയിരുത്തിക്കൂടാ എന്നാണ് പറയുന്നത്. അതൊരു അരാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുമാണ്. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്, അഭിലഷണീയമായ കാര്യവുമാണ്. പിന്നെ ഇത് നോക്കൂ, ആരുടെ സൃഷ്ടിയാണ് ഈ പ്രതീതി നിർമ്മാണം? ആര് നടത്തിയിട്ടുള്ളതാ? കേരളത്തിൽ മാധ്യമങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ നിർണായകമായ മേൽക്കോയ്മയുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതീതിയാണ്. ഇപ്പോൾ എന്താണ് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ്? ആ നെറേറ്റീവ് ഇതാണ്, വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം, ധാർഷ്ട്യപ്രധാനം ഇടതുപക്ഷം. അല്ലേ, ധാർഷ്ട്യപ്രധാനമാണ് ഇടതുപക്ഷം എന്ന മട്ടിലാണ്, അതാണ് പ്രധാനം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമാണ്. എന്നിട്ട് അതിന് ഉണ്ടാകാം, ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ പ്രതികരിച്ച് പോകുന്ന കാര്യങ്ങളെ പെരുപ്പിച്ച് ആംപ്ലിഫൈ ചെയ്ത് ആവർത്തിച്ച് പ്രദർശിപ്പിച്ച് പിന്നീടത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളുടെ ഉള്ളം കയ്യിലിരിക്കുന്ന ഫോണിൽ കണ്ട് ഉണ്ടാക്കുന്നൊരു പ്രതീതിയാണ്.
അതേസമയം ഒരു ഉണ്ണി നോക്കൂ, കെ പി സി സിയുടെ പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്ന ഒരാളെ ഇവിടെ എനിക്ക് നിങ്ങൾക്കും പറയാൻ കൊള്ളാത്ത ഒരു അശ്ലീല പദം ചേർത്ത് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടും സമൂഹ മാധ്യമങ്ങളത് പുറത്ത് വലിച്ചിടുന്നത് വരെ മൂടി വച്ച മാധ്യമങ്ങളുടെ നിർമ്മിതിയിൽ അദ്ദേഹം ധാർഷ്ട്യക്കാരനാവുന്നില്ല. മാധ്യമങ്ങൾ ആ പ്രത്യേകമായ കവചവും സുരക്ഷിതത്വവും അദ്ദേഹത്തിന് ഒരുക്കുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഇരിക്കുന്ന രാഷ്ട്രപതി നിൽക്കുകയും പ്രധാനമന്ത്രി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, വീണ്ടും വീണ്ടും കാണിച്ചിട്ടില്ല. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചതുപോലെ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തതുപോലെ അത് ടാർഗറ്റ് ചെയ്തിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്ന പ്രതീതികളാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ എം വി ഗോവിന്ദൻ മാഷോ ആരെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിച്ചതുപോലുള്ള ഒരു പദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പൊതുവേദിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരോടെങ്കിലും? മനുഷ്യർ ചിലപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ, ആളുകൾക്ക് ഓരോരുത്തരുടെയും രീതി ഉണ്ടല്ലോ. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു പ്രതികരണത്തെ അതിനെ പെരുപ്പിച്ച് ഊതിപ്പെരുപ്പിച്ച് അതിശയോക്തിപരമായിട്ട് ഒക്കെ അവതരിപ്പിച്ച് നിങ്ങളൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. താങ്കൾ ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റിന്റെ മോശം വാചകം അടക്കം നമ്മളും ചർച്ച ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഞാനൊരു എൻ്റെ ഒടുവിലത്തൊരു അനുഭവം കൂടി പറഞ്ഞോട്ടെ. ശരി. ഇന്നലെ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സമ്മേളനത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു. പെട്ടെന്ന് ചായ കൊടുക്കാൻ തുടങ്ങി. അപ്പം ഞാനൊന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ചായ കൊടുക്കുന്നു, പ്രസംഗം നിർത്തണോ? വേണമെങ്കിൽ നിർത്തിയിട്ട് ചായ കൊടുത്ത ശേഷം തുടരാം എന്ന മട്ടിൽ. അപ്പോൾ അധ്യക്ഷ പറഞ്ഞു, വേണ്ട, പ്രസംഗം തുടർന്നുള്ളൂ, അത് കഴിഞ്ഞ് ചായ കൊടുക്കാം. അപ്പം ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു, ഇത് പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാട്ടു നടപ്പാണ്, പ്രസംഗം മധ്യേ ചായ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. സദസ്സാകെ ചിരിയിൽ പങ്കുചേർന്നു. അത് കേരളത്തിലൊരു ടെലിവിഷൻ ചാനൽ ആദ്യം വാർത്തയാക്കിയത് സദസ്സിനെ ചായ കൊടുത്തു, സദസ്സിനെ ചിരിപ്പിച്ച് എം പി രാജേഷ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ തലക്കെട്ട് മാറുകയാണ്. അതൃപ്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ്, ചായ കൊടുക്കുന്നു, പ്രസംഗം നിർത്തണോ? ഇതൊക്കെ യാദൃശ്ചികമാണ്, നിഷ്കളങ്കമാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പം നിങ്ങളുടെ മറുപടി അത് ഞങ്ങളല്ല എന്നായിരിക്കും. നിങ്ങളല്ല, ശരി തന്നെ, ഏറിയും കുറഞ്ഞുമൊക്കെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണണം. അപ്പം എന്താണ് ഉദ്ദേശം? ഉദ്ദേശം ഇതാണ്. നോക്കൂ, ഇവരെല്ലാവരും ഇങ്ങനെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യക്കാരാണ് എന്ന ഒരു പ്രതീതി ബോധപൂർവം തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരേ അച്ചിൽ വാർത്ത പോലെ ഈ താങ്കൾ പറയുന്ന, നിങ്ങൾ പൂർണ്ണമായും തള്ളിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല, കുഴപ്പമില്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരേ അച്ചിൽ വാർത്തത് പോലെ അരഗന്റായി പെരുമാറുന്ന ഒരു ഒരു പറ്റം നേതാക്കളുണ്ട്. ഞാൻ എം പി രാജേഷിനെ അതിൽ പെടുത്തുന്നില്ല മിനിസ്റ്റർ. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ പാർട്ടി തെറ്റ് തിരുത്തുമെന്നുള്ള പാർട്ടി സെക്രട്ടറി തന്നെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന LDFന്റെ ഭാഗമായിരിക്കുന്ന CPS സെക്രട്ടറി തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ്, തിരുത്തൽ വരുത്തേണ്ടതുണ്ട്, അധോലോക സംസ്കാരം വളരാൻ അനുവദിക്കരുത്, അത് CPMഉം അക്കാര്യത്തിൽ ശ്രദ്ധ വെക്കണം എന്ന് കണ്ണൂരിന്റെ പശ്ചാത്തലത്തിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയാണ്. അപ്പോൾ CPAക്ക് പോലും അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തെറ്റുതിരുത്തുമെന്ന് പറയുമ്പോഴും എവിടെ നിന്നാണ് അത് തുടങ്ങുന്നതെന്ന് ഈ പ്രതീതി സൃഷ്ടിക്കുക എന്ന് പറയുന്നത്, അത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തുകൂടി നമ്മൾക്ക് ബോധ്യമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. അത് സംസാരത്തിലൂടെയും ശരീരഭാഷയിലൂടെയും തന്നെയല്ലേ ഉണ്ടാവുക? അതിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ട്. അത് വലതുപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ്, ഇടതുപക്ഷമാണെങ്കിൽ നിർദാക്ഷിണ്യം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മതിയാവില്ല, വിചാരണ ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ക്യാമറകളാൽ.
എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേരെ ഈ മൈക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ മൈക്കല്ല അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു കത്തിയുണ്ട് എന്ന് തോന്നാറുണ്ട്. ആ മട്ടിൽ അക്രമാസക്തമായിട്ട് ആണ് ഇടതുപക്ഷത്തെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തള്ളിയാലൊന്നും എനിക്ക് അതിൽ പ്രയാസമില്ല. അത്തരം കാര്യങ്ങളൊക്കെ പറയാനും കൂടിയാണ്. ഇനി എനിക്കൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ സന്തോഷം ഒന്നും തോന്നുന്ന കാര്യമില്ല. ഇത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ ആ നിലയിൽ വേണം വിലയിരുത്താൻ എന്നാണ്. KPCCയുടെ പ്രസിഡന്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ച ഭാഷ നിങ്ങൾ കണ്ടു. അത് എത്ര ദിവസം കേരളത്തിൽ ചർച്ചയായി? എപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചയായോ ആരെങ്കിലും മുഖപ്രസംഗം എഴുതിയോ? എന്ത് ഭാഷയാണ് വിളിച്ചത് എന്നുള്ളത് ചെത്തുകാരൻ്റെ മകനെന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ധാർഷ്ട്യമല്ല അല്ലേ? അവൻ എന്ന് മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് ധാർഷ്ട്യമല്ല. അത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് കൊണ്ടാണ്. പ്രിവിലേജുള്ള ഭാഗ്യവാന്മാരാണ് കേരളത്തിലെ വലതുപക്ഷ നേതൃത്വം. ഉദാഹരണങ്ങളാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത ഉദാഹരണങ്ങൾ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു പരിധി ഒന്നും വിട്ട് ചില കാര്യങ്ങൾ ആരെയും ഉൾപ്പെടുത്തുന്ന തരത്തിൽ പറയണ്ടല്ലോ എന്ന് വെച്ച് പറയാതിരിക്കുന്നതാ. ഇപ്പോൾ കേരളത്തിലെ UDF നേതാക്കൾ പലരും നേരിടുന്ന കേസുകൾ, അവരുടെ പേരിൽ ആരോപണമല്ല കേസുകൾ, അതെല്ലാം ഇപ്പുറത്തെ ഇടതുപക്ഷത്ത് ഏതെങ്കിലും ഒരാളുടെ നേതാവ് വേണ്ടെന്നേ, ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താകുമായിരുന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാൻ അങ്ങനെയൊന്നും ആരെയും പേരെടുത്ത് പറഞ്ഞ് മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പൊതുവേ രീതി സ്വീകരിക്കാറില്ല. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഇനി എന്താ പറയാൻ ബാക്കി? എന്താണ് പറയാൻ ബാക്കിയുള്ളത്? എന്തെല്ലാം ആരോപണങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതേസമയം ഇപ്പോൾ AK ആൻ്റണിയെക്കുറിച്ച് ഒരു കാര്യം വന്നു. ഞങ്ങൾ ആരെങ്കിലും അതാരും ഏറ്റുപിടിച്ചോ? അപ്പോൾ കിട്ടുന്നതെല്ലാം ആയുധമാക്കുക. ആരെ? മാധ്യമങ്ങൾ. പ്രതിപക്ഷമാക്കുന്നത് പോകട്ടെ. AK ആൻ്റണിയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളാരും അതിൻ്റെ പുറകെ പോവുകയോ അതെടുത്ത് പ്രചരിപ്പിക്കുകയോ അതിൻ്റെ മുകളിൽ പ്രതികരണം നടത്താൻ വരികയോ ചെയ്തിട്ടില്ലല്ലോ. ചില മിനിമം മര്യാദകൾ ഞങ്ങൾ പുലർത്താറുണ്ട്. ആ ഞങ്ങളാണ് ധാർഷ്ട്യക്കാർ, വിനയമില്ലാത്തവർ എന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ശശി തരൂരിൻ്റെ വ്യക്തിജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തി BJP വലിയ തോതിൽ അദ്ദേഹത്തെ ആക്രമിച്ചല്ലോ. ഞങ്ങളാരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിജീവിതത്തിലെ കാര്യം, സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം അത് ഉന്നയിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ട് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആരാണ്? ധാർഷ്ട്യക്കാരും ഞങ്ങൾ വിനയമില്ലാത്തവരുമാണ്. പക്ഷേ ബാക്കി കേരളത്തിൽ വലതുപക്ഷം മുഴുവൻ വിനയമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഞാനിതൊന്നും പറയണം ഉദ്ദേശിച്ചതല്ല. അതൊന്നും ഇതൊക്കെ ആയിരിക്കും ചർച്ച എന്നും വിചാരിച്ച് വന്നതല്ല. ഓക്കെ, ശ്രീ MB രാജേഷ്, മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക്. താങ്കൾ തദ്ദേശ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ, ആ ഏറ്റെടുത്ത് കുറച്ച് നാളാകുമ്പോഴേക്കും ഒട്ടേറെ മാറ്റങ്ങൾ ആ തദ്ദേശ വകുപ്പിൽ കൊണ്ടുവന്നു. CMV ഗോവിന്ദൻ അടക്കം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയതാണെങ്കിലും ആ പരിഷ്കാരങ്ങളൊക്കെ താങ്കൾക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു. വാതിൽപ്പടി സേവനമാണെങ്കിലും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും അതൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൻ്റെ ഗ്രാമനഗര ജീവിതങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാ നോക്കൂ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആരോഗ്യവകുപ്പിനും തദ്ദേശ ഭരണ വകുപ്പിനും വേണ്ടത്ര പണം ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ആ അവരുടെ പെർഫോമൻസ് ആ രീതിയിൽ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത വിധം അവരെ സാമ്പത്തികമായി ഞെരുക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പരിമിതി തദ്ദേശ വകുപ്പ് നേരിടുന്നുണ്ടോ? CMB രാജേഷ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ചർച്ച നടന്നുവെന്ന് എനിക്ക് പറയാനാവില്ല. കാരണം ഞങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ചർച്ച ഞങ്ങളിലേക്ക് എത്തുന്നത് മാധ്യമങ്ങൾ വഴിയല്ല, അതല്ല ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത്. അതിന് വേറെ രീതി മാർഗമുണ്ട്, വേറെ ചാനലുമുണ്ട്, പാർട്ടിയുടേതായിട്ടുള്ളൊരു മാർഗമുണ്ടല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചതാണ്. അതെല്ലാ മേഖലയെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ പ്രശ്നം എന്താണ്? എങ്ങനെയാണ് നമ്മളിതിനെ ചർച്ച ചെയ്യുന്നത്? നമ്മുടെ മാധ്യമങ്ങളാവട്ടെ പ്രതിപക്ഷമാവട്ടെ ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പഴി സംസ്ഥാന സർക്കാരിന്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ അബ്സോൾവ് ചെയ്യുന്ന തരത്തിലല്ലേ ഈ ചർച്ചകളെല്ലാം പോയിട്ടുള്ളത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ എഴുതി കേരളത്തിൻ്റെ ഇത്ര തുക വെട്ടിക്കുറച്ചു, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വായ്പാ പെടുത്തി ഇത്ര വെട്ടിക്കുറച്ചു, തെരഞ്ഞെടുപ്പ് വരെ അത് മിണ്ടിയില്ല എന്നോർക്കണം. അത്ര സൂക്ഷ്മമായിട്ടാണ് ഈ വാർത്തകളൊക്കെ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കാരണം? കേരളത്തിൻ്റെ ഇപ്പോൾ അരുണിനറിയാമായിരിക്കുമല്ലോ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBM ആക്ട് കേന്ദ്രം പാസ്സാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാന നിയമസഭയും പാസ്സാക്കിയിട്ടുണ്ട്. 3% GDP വായ്പ എടുക്കാം, അത് എടുക്കാവൂ എന്നാണ് ആ ആക്ട് പ്രകാരം. കേന്ദ്രത്തിന് ആ 3% എന്ന പരിധി ബാധകമല്ല. അവരവർക്കിഷ്ടമുള്ള പോലെ വായ്പ എടുക്കും.
കേരളത്തിന് 3% പോലും അനുവദിക്കുന്നില്ല, 2.5% അനുവദിക്കുന്നത്. കേരളത്തിന്റെ GDP 10 ലക്ഷം കോടിയാണ്. അതിൻ്റെ 1.5% നിയമാനുസൃതമായി കിട്ടേണ്ടത് കൂടി വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാണ് സംസ്ഥാനത്തിനുണ്ടാവുന്ന നഷ്ടം? എത്രയാണ്, എത്ര വലിയ നഷ്ടം നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്? ഏതാണ്ട് 60,000+ കോടി രൂപയുടെ വരുമാന നഷ്ടം നേരിട്ടിട്ട് ഒരു സംസ്ഥാനം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരെയും തീർച്ചയായിട്ടും എല്ലാ മേഖലകളെയും സ്വാഭാവികമായിട്ട് ബാധിക്കും. പക്ഷേ അതിൻ്റെ ആഘാതം കഴിയുന്നത്ര ചുരുക്കാൻ കേരളത്തിലെ സർക്കാരിൻ്റെയും ധനകാര്യമന്ത്രിയുടെയും ധനമാനേജ്മെൻ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കൊടുത്തു, ഇനി മുതൽ പെൻഷൻ എല്ലാ മാസവും കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, കോവിഡ് കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കി ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് എത്ര മാധ്യമങ്ങൾ പറയാറുണ്ട്. ഒറ്റ സംസ്ഥാനം 28-ൽ ഒറ്റ സംസ്ഥാനം മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. പക്ഷേ ഈ DA കുടിശ്ശിക വന്നത് വലിയ വാർത്തയാവുകയും കോവിഡിൻ്റെ കാലത്ത് ഇന്ത്യയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ഏക സംസ്ഥാനം കേരളമാണെന്ന് ആരും അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. അതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മിനിസ്റ്റർ, UDF ഭരണകാലത്ത് ഏറ്റവും അധികം ആരോപണം നേരിട്ടതാണ് വാർക്കോഴ. വാർക്കോഴ വിഷയത്തിൽ അന്ന് ശരിക്കും UDFനെ പിടിച്ചു കുലുക്കിയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അങ്ങയുടെ ഭരണ സമയത്ത് അങ്ങയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് വാർക്കോഴ വിഷയം UDF പ്രതിപക്ഷ നേതാവ് ഉയർത്തുമ്പോൾ അത് രണ്ടാം വാർക്കോഴ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അതിനെ ഏറ്റുപിടിക്കുകയുണ്ടായി. പക്ഷേ അത് ഇടതുപക്ഷത്തെയും താങ്കളെയും തകർക്കാനാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ആ ചോദ്യം എന്താ വരാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷം തന്നെ അത് ഏതാണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു, മാധ്യമങ്ങളും ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം വ്യക്തമാണ്. പിന്നെ ഇതൊന്നും വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല. എന്നോടിപ്പോൾ എന്താണ് വ്യക്തിപരമായിട്ടുള്ള വിരോധം? ഞാൻ ഇടതുപക്ഷമായതുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിരോധം മാത്രമേ ഉള്ളൂ. അതല്ലാതെ എന്നോട് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇടതുപക്ഷത്തല്ല ഞാനെങ്കിൽ ഇപ്പോൾ എതിർക്കുന്ന എല്ലാവർക്കും സ്വീകാര്യനായി തീരുമല്ലോ, തൊട്ടടുത്ത നിമിഷം മുതൽ സ്വീകാര്യനായി തീരുമല്ലോ. അത്രയേ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ വ്യക്തിപരമല്ല, രാഷ്ട്രീയമായിട്ടുള്ള നീക്കം. ഒരു നീക്കം, പല നീക്കങ്ങൾ നടക്കുന്നു, എണ്ണിയാലൊടുങ്ങാത്ത നീക്കങ്ങൾ എല്ലാ ദിവസവും എന്നതുപോലെ നടക്കുന്നു. അത് നടന്നു, അതിപ്പോൾ എന്താണ് വസ്തുത എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. ശ്രീ എം വി രാജേഷ്, നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം അത് പലപ്പോഴും അങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക്, ചില മാധ്യമ പ്രവർത്തകർക്ക് ഇടതുപക്ഷത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ, ഇടതുപക്ഷത്തെ തിരുത്തുക. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തിരുത്തൽ മറ്റു പാർട്ടികളിലേക്ക് അധികം കടന്ന് ചെയ്യാറില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ വിമർശിക്കുന്നുണ്ട്, പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളെ അങ്ങനെ എടുത്ത് വിമർശിക്കുന്നതായിട്ടോ ഇഴകീറി പരിശോധിക്കുന്നതായിട്ടോ പല കാര്യങ്ങളിലും കേസുകൾ വരുമ്പോഴടക്കം നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജ് എന്ന് പറഞ്ഞത്. അതിന് അതാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. രാഷ്ട്രീയമാണ് ആ പ്രിവിലേജിൻ്റെ കാരണം. അതും വ്യക്തിപരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേന്ദ്രത്തെയും വിമർശിക്കുന്നില്ല, കേന്ദ്രത്തെ തീരെ വിമർശിക്കുന്നില്ല. കേന്ദ്രത്തെയൊക്കെ വിമർശിക്കാൻ ധൈര്യമുള്ള മാധ്യമങ്ങൾ ഇന്ത്യയിൽ വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ. അവരതിൻ്റെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഒരു മാധ്യമവും കേന്ദ്ര സർക്കാരിനൊന്നും എതിരെ നട്ടല് നിവർത്തി നിന്ന് വിമർശിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നതാണ് അനുഭവം. അഡ്വാനി അടിയന്തരാവസ്ഥക്കാലത്ത് മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചതിന് സമാനമായിരുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരയുടെ കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനം. അപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്താ? ഒരു അത് വലതുപക്ഷത്തിനുള്ള ഇമ്മ്യൂണിറ്റിയാണ്, ഇടതുപക്ഷത്തോടുള്ള എതിർപ്പിൻ്റെ പേരിൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അത് മാധ്യമങ്ങളുടെ ക്ലാസ് ക്യാരക്ടറാണ്, വർഗ സ്വഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ്. മാധ്യമങ്ങളുടെ ഉടമസ്ഥതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. അത് അത്ര ചരിത്രപരമായ ശരിയാണോ ശ്രീ എം ബി രാജേഷ്? കാരണം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് തർക്കത്തിലേക്ക് പോകുമല്ല, ഇങ്ങനൊരു ചർച്ച താങ്കൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇത്തരം സംഭാഷണങ്ങൾ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാക്കി മാറ്റുന്നത് നല്ലൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും നല്ല മാതൃകകളായി, മനുഷ്യ മാതൃകകളായി മാധ്യമങ്ങളിൽ എടുത്തുയർത്തി കാണിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. ഇനി കേരളത്തിൻ്റെ ഭരണചരിത്രം എടുത്താൽ എല്ലാ 5 വർഷം കഴിയുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകാറുണ്ട്, നിങ്ങൾ അഭിലഷണീയരാകാറുണ്ട്, ചില സന്ദർഭത്തിൽ അനഭിലഷണീയരും ആകാറുണ്ട്, അപ്പോൾ ജനങ്ങൾ തിരിച്ചോട്ടിയാറുണ്ട്. ഭരണ തുടർച്ച കിട്ടിയതും നിങ്ങൾക്ക് മാത്രമാണ്.
അപ്പോൾ ഒരു വശത്ത് മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഈ മാർക്സിസ്റ്റ് പാർട്ടിയെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയോ തകർത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ കേരളത്തിൽ വലിയ പ്രയാസമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിജീവിക്കാൻ. മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സമൂഹമാണല്ലോ. അപ്പോൾ അങ്ങനല്ല, ചരിത്രപരമായി ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയം ആവർത്തിച്ചു വരുന്നു? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഒരു സ്വയം വിമർശനത്തിൻ്റെ സാധ്യത ആരായണ്ടേ? അങ്ങനെ അത്തരത്തിലൊരു പ്രതീതി ഉണ്ടാകുന്നുവെങ്കിൽ, ആ പ്രതീതിക്ക് ആധിപത്യം കിട്ടുന്നുവെങ്കിൽ, അത് മാധ്യമങ്ങളുടെ ഒരു കൃത്രിമമായ പ്രതീതി സൃഷ്ടി മാത്രമായി ചുരുക്കി കണ്ടാൽ നമുക്ക് അതൊരു എന്താ പറയുക, അതൊരു നല്ല പരിഹാരമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, സ്വയം വിമർശനം ഞങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടല്ലോ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമില്ലേ, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത തന്നെ സ്വയം വിമർശനവും വിമർശനവുമാണ്. ഞങ്ങൾ ആ പ്രക്രിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നന്നായി തന്നെ വിമർശനവും സ്വയം വിമർശനവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വേറെ കാര്യം. പക്ഷെ അതൊന്നും മാധ്യമങ്ങൾ ആസൂത്രിതമായി സൃഷ്ടിക്കുന്ന ഈ പ്രതീതി എന്ന സംഗതിയെ അതിനെ തള്ളിക്കളയാൻ പറ്റുന്നൊന്നല്ല. ഇപ്പോൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഉണ്ണി, കേരളത്തിൽ ഇടത്. അത് ഉണ്ണി പറഞ്ഞ ചോദിച്ച ചോദ്യം ഒരു കാര്യം പ്രസക്തമാണ്, ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ നിലനിന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അതൊരു അത്ഭുതമാണ്. ഈ ഇത്ര വലിയ ആക്രമണങ്ങളെയെല്ലാം നേരിട്ടിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇത്രത്തോളം അതിജീവിക്കാനായി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ പലരും ചർച്ച ചെയ്യുമ്പോഴും ഇത് പറയാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ ഇത്രയും കാലം ഇതിനെയൊക്കെ അതിജീവിച്ചു എന്നുള്ളത് തന്നെ അത്ഭുതകരമാണ് എന്ന്. വിമോചന സമരകാലം മുതൽ എടുത്തു നോക്കൂ, ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉണ്ണിയും അരുണൊക്കെ ചിലത് വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിമോചന സമരകാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച് ഒക്കെയുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ തന്നെയുണ്ട്. ആ കാലം മുതൽ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഏത് കാലത്താണ് ഇടതുപക്ഷത്തിനൊരു ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്? ഒരു കാര്യം ഉണ്ണി പറഞ്ഞത് ശരിയാണ്, മാധ്യമങ്ങൾ ചിലരെ ചിലരുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിച്ച് EMS മഹാനാണ് എന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നായനാരെ കുറിച്ചും ഫീച്ചറുകൾ ഉണ്ടായിട്ടുണ്ട്, VSനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാധ്യമങ്ങളുടെ കച്ചവട താല്പര്യമാണ്. EMSനെ കൊണ്ട് കിട്ടാവുന്ന ലാഭം അതും മാധ്യമങ്ങൾ നേടിയിട്ടുണ്ട് എന്നേ അതിനെ കാണേണ്ട കാര്യമുള്ളൂ. നായനാരെയും VSനെയും പിണറായിയെയും ഒക്കെ വാർത്താ കമ്പോളത്തിൽ വിച്ചടിച്ച് കിട്ടാവുന്ന ലാഭം കൂടി ഇങ്ങ് പോരട്ടെ എന്ന നിലപാട് മാധ്യമങ്ങൾ എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അടിസ്ഥാനപരമായ വർഗപരവും രാഷ്ട്രീയവുമായി മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനോട് എടുത്ത് സ്വീകരിക്കുന്ന ശത്രുതയ്ക്ക് ബദലല്ല, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നില്ല. ഓക്കെ, ശ്രീ എം ബി രാജേഷ്, എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. ഇന്നലെ അങ്ങൊരു സ്പോർട്സ് ആസ്വാദകൻ കൂടിയാണ്, അപ്പോൾ കായികപ്രേമി കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നലത്തെ 2020 വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ടാവും. അങ്ങേക്ക് ഫുട്ബോളാണ് കൂടുതൽ പ്രിയമെന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല, എല്ലാം പ്രിയമാണ്. ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം ഒരുപോലെ, ഏത് ഹോക്കിയും വോളിബോളും എല്ലാം പ്രിയമാണ്, അത്ലറ്റിക്സും എല്ലാം ഉണ്ട്. ഇന്നലെ കണ്ടുവോ, മാച്ച് കണ്ടുവോ? ഇന്നലത്തെ മത്സരം കണ്ടു. ഇന്നലെ കണ്ടു. ഇന്നലെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് 13-ാമത്തെ ഓവർ അക്സർ പട്ടേലിൻ്റെ ഓവർ മുതലാണ് കാണാൻ പറ്റിയത്. മണ്ഡലത്തിൽ ഒരുപാട് പരിപാടികളായതുകൊണ്ട് ആ അക്സർ പട്ടേലിൻ്റെ ഓവർ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ഇന്ത്യ ഈ മത്സരം വിജയിക്കുമെന്നാണ്. എന്നാൽ ഒറ്റ ഓവർ കളിയുടെ ഗതി അങ്ങ് തിരിച്ചു. 23 റൺസാണ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നത്. അപ്പോൾ കളി കൈവിട്ടുപോയി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു. പക്ഷേ ഈ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു ബൗളർ കൈവശമുള്ള ഏത് ക്യാപ്റ്റനും ഏത് സമയവും കളി സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇന്നലെ ബുംറ തെളിയിച്ചു. ബുംറയെ സാധാരണഗതിയിൽ അവസാനത്തെ 2 ഓവറിനാണ് മാറ്റി വെച്ചിരുന്നത്, പക്ഷെ നേരത്തെ എടുക്കേണ്ടി വന്നു. ഇദ്ദേഹം ഈ 2 കൂറ്റൻ സിക്സറുകൾ ക്ലാക്സൺ അടിച്ചപ്പോൾ നേരത്തെ ഇറക്കേണ്ടി വന്നു. ബ്രേക്ക് ത്രൂ നേടിക്കൊടുത്തു ഇന്ത്യക്ക്. കളി വീണ്ടും 30 ബോളിൽ 30 റൺസ് എന്ന നിലയിലാണ് അവസാനത്തെ 5 അവിടെ നിന്നാണ്. ഓക്കെ, താങ്ക് യു ശ്രീ എം ബി രാജേഷ്. എന്തൊരു അപാരമായ ഫാസ്റ്റ് ബൗളിംഗിന്റെ സൗന്ദര്യമായിരുന്നു. എക്സാക്ട്ലി, ഈ മത്സരം പോലെ തന്നെ ആവട്ടെ. ഒരു കാര്യം കൂടി, ഒരു വാചകം കൂടി. സൂര്യകുമാർ യാദവിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായ ക്യാച്ച് കൂടി പരാമർശിക്കാതെ പോരുത്. അത് നൽകുന്ന പാഠം എന്താണെന്ന് അറിയാമോ അരുൺ? ഇത് നൽകുന്നൊരു പാഠം എന്താണെന്ന് അറിയാമോ? അറിയൂ.
ഒരു എ ബാറ്റിൽ ലോസ്റ്റ് ഈസ് നോട്ട് എ വാർ ലോസ്റ്റ് എന്നാണ്. യെസ്, ബാറ്റിൽ ലോസ്റ്റ് ഈസ് നോട്ട് എ വാർ ലോസ്റ്റ്. അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ സി പി എമ്മിനും രാഷ്ട്രീയത്തിലും ഇടതുപക്ഷത്തിലും രാഷ്ട്രീയത്തിലും പ്രസക്തമായതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം പലരും മനസ്സിലാക്കേണ്ട കാര്യം ആ ബാറ്റിൽ വോൺ ഈസ് നോട്ട് എ വാർ വോൺ ടു എന്നാണ്. യെസ്, താങ്ക് യു ശ്രീ എം പി രാജേഷ്. ദാറ്റ്സ് എ പഞ്ച് ഡയലോഗ്. ആ പഞ്ചിൽ നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. താങ്ക് യു ശ്രീ എം പി രാജേഷ്. വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു എങ്കിലും അങ്ങ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതെ അതെ, അല്ല നല്ല വാചകങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും വിമർശനങ്ങളെ അതേ സ്പിരിറ്റിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നു. പാർട്ടി തന്നെ ഉൾക്കൊള്ളുന്നത് പോലെ സ്വയം വിമർശനം അല്ലേ എന്ത് പറഞ്ഞാലും മന്ത്രിസഭയിലും സൗമ്യമായ മുഖമാണ്. അല്ല, രാജേഷിന്റെ നിലപാടുകളിൽ കാർക്കശ്യമുള്ള ആൾ തന്നെയാണ്. നിലപാടുകൾ ഉള്ളയാളാണ്, നിലപാടിൽ കാർക്കശ്യം വെച്ച് പുലർത്തുന്ന ആളാണ്. അത് നിലപാടുകൾ മാറ്റേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൽ അയവുറ്റ സമീപം എടുക്കുന്ന ആളാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ്. ഞാൻ പറയുന്നത് നമ്മളൊരു എം പി രാജേഷിനെ പോലെ എന്താ പറയുക, ഈ ഇടതുപക്ഷ ചേരിയിലെ വളരെ പ്രതീക്ഷ നൽകുന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ വിഷയങ്ങളെ സംസാരിക്കും. അതെന്താന്ന് വെച്ചാൽ എം പി രാജേഷുമായിട്ട് നിങ്ങളൊരു ചർച്ച ചെയ്ത് നോക്കൂ, കണ്ടന്റ് മാത്രം എം പി രാജേഷ് പറയുന്നു, കണ്ടന്റിന് പുറത്തുള്ള വൈകാരികമായിട്ടുള്ള എലമെൻസ് ഒന്നും എം പി രാജേഷ് പിടിക്കാറില്ല. ഞാൻ നവകേരള സദസ്സിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം പോകുന്നത് കാസർഗോഡ് എം പി രാജേഷിൻ്റെ മുറിയിലാണ്. രാത്രിയിലാണ് പോകുന്നത്. അന്ന് എം പി രാജേഷ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ കണ്ടുമുട്ടത്. ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എം പി രാജേഷ് എന്നോട് അന്ന് പങ്കുവെച്ചൊരു ഒരു കാര്യമുണ്ട്. അന്നാണ് എനിക്ക് മനസ്സിലായത് നവകേരള സദസ്സിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനും അപ്പുറം എന്തോ ഈ സംവിധാനത്തിന് ജനങ്ങളോട് പറയാനുണ്ട്. അത് അദ്ദേഹം ഗൗരവമായി പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ തവണ ഈ സർക്കാർ ജയിച്ചത് ജനക്ഷേമ പദ്ധതി പ്രകാരമാണ്. അപ്പോൾ ഈ ജനക്ഷേമ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യത്തെ ഞെരിക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയാണ്. കൃത്യമായ മർമ്മത്തിൽ അവർ പിടിച്ചു. അത് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അത്രയും ആഴത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എ ബാറ്റിൽ ലോസ്റ്റ് ഈസ് നോട്ട് എ വാർ ലോസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. എന്ന് വെച്ചാൽ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരാൻ പോകുന്ന വലിയ യുദ്ധം അല്ലേ, ആ വലിയ യുദ്ധത്തെ നേരിടാൻ കഴിയും. അതൊരു എപ്പോഴും ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ്. അതായത് നമ്മൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ ലാർജർ പെർസ്പെക്റ്റീവിൽ ഒന്നുള്ളതാണ്. അതായത് അതിലെ ചെറിയൊരു പോരാട്ടം, അതായത് ഒരു വാൾ കൊണ്ട് വെട്ടാൻ വരുമ്പോഴേക്കും ആ വാളിനെ നമുക്ക് പരിചയം കൊണ്ട് തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അർത്ഥം നമ്മൾ എൻ്റെ യുദ്ധം തോറ്റു എന്നല്ല. ഇനിയും മുന്നോട്ടേക്ക് അടുത്ത പോരാളികളുമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നിങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അടിച്ച് മുന്നോട്ടങ്ങ് പോകണം.